ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ അനുഗ്രഹീതമായ സമയത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പൗരുഷമുള്ള ബന്ധത്തിൽ ആത്മനിയോഗത്തിൽ നടത്തപ്പെടുന്ന പ്രത്യേകമായ ശുശ്രൂഷകൾ, ആ ശുശ്രൂഷകളിൽ പ്രാർത്ഥനയോടെ ദൈവസന്ധിയിൽ ജാഗരിച്ചപ്പോൾ ഹൃദയംഗമായി കർത്താവ് വന്ന ചിന്തകൾ ഓരോ അടുത്ത ഒരു തലമുറയ്ക്ക് ഈ ശുശ്രൂഷകൾ, ഈ സ്നേഹം കൈമാറണ്ടേ? അതിനുവേണ്ടി ദൈവം തന്ന ആദ്യത്തെ നിയോഗമായിരുന്നു കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലുള്ള ശുശ്രൂഷകൾ. അത് വളരെ കർത്താവിൽ ആശ്രയിച്ച് ചെയ്യുവാൻ ദൈവം ഇടയാക്കി. അതിനെ തുടർന്ന് തന്നെ ദൈവം തന്ന ഒരു ആത്മനിയോഗമാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട ഏജ് ഗ്രൂപ്പാണ്, ടീൻസ് ആയിട്ടുള്ളവർ, 13 to 19, വളരെ പൊട്ടിത്തെറിക്കുന്ന ഒരു പ്രായം. കൗമാരക്കാർക്കായ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്ത് ചെയ്യാനായിട്ട് കഴിയും? അങ്ങനെ അവർ കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ആ പ്രിയപ്പെട്ടവരായിട്ടുള്ള ടീൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കർത്താവ് തന്ന വാക്ക്, പേര് ജീസസ് ടീൻസ്, ജീസസ് ലാംസ് പോലെ തന്നെ ഓരോ കൗമാരക്കാരും കർത്താവിൻ്റേതാണ്. യേശു കർത്താവിന് നിങ്ങൾ പ്രിയപ്പെട്ടവരാണ്. വി വുഡ് ലൈക്ക് ടു കോൾ യു ജീസസ് ടീൻസ്. നിങ്ങൾ നിങ്ങളുടെ യേശു കർത്താവിന് പ്രിയപ്പെട്ട യേശുവിൻ്റെ കൗമാരക്കാരാണ്. അപ്പോൾ ആ കൗമാരക്കാരോട് സംസാരിക്കുവാൻ, വേദപുസ്തകത്തിൽ ആ പ്രായക്കാർ, ആ പ്രായത്തിലെ ഏറ്റവും നല്ല പ്രായമെന്നൊക്കെ പറയുന്നത് 17-ൻ്റെയൊക്കെ പ്രായമാണ്. ആ 17-ൻ്റെയൊക്കെ പ്രായം എന്തിനെല്ലാം സാധിക്കാൻ സാധിക്കും? 13, വട്ട് യു മീൻ ബൈ ടീനേജ്? 13, 14, 15, 16, 17, 18, 19, 19, teen. അത് വളരെ പ്രക്ഷുബ്ധമായ അഴക്കടലിൻ്റെ ശാന്തത പോലൊക്കെ ശാന്തമാണെങ്കിൽ ഏത് നിമിഷവും ഇരമ്പ് തള്ളാവുന്ന പ്രക്ഷുബ്ധതയുടെ ഒരു പ്രായം. അകത്തളങ്ങളിലും ഒക്കെ എന്തൊക്കെയോ ഇങ്ങനെ ഉരുണ്ടുകൂടുന്ന ഒരു പ്രായം. ഈ പ്രായത്തിൽ തകരപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രായത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ വേദപുസ്തകത്തിൽ ഞാൻ കണ്ട ഒരു കാര്യം, എന്നെ ഇഷ്ടപ്പെടുത്തിയ ഒരു കാര്യം, മുൻപ് ഞാൻ എപ്പോഴൊക്കെയോ ആ ഭാഗങ്ങൾ ചിന്തിച്ചപ്പോൾ ആ ഭാഗം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ ഒരു കൗമാരക്കാരൻ, മധുര 17-കാരനായ ഒരു കൗമാരക്കാരൻ്റെ ജീവിതം പറയുന്നുണ്ട്. അത് 37-ലാണ്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം, 37-ാം അധ്യായത്തിൽ യാക്കോബിൻ്റെ വംശപാരമ്പര്യം എന്തെന്നാൽ, ജോസഫിന് 17 വയസ്സ്. അപ്പോൾ എന്നെ കുറേ 17-കാർ കേൾക്കുന്നുണ്ട്. ജോസഫിന് 17 വയസ്സ് പ്രായമുള്ളപ്പോൾ, ആ 17 വയസ്സ് എത്ര, 13, 14, 15, 16 ഒക്കെ ആകുമ്പോഴത്തേന് ആ ഒരു 15 കഴിയുമ്പോൾ 10th കഴിഞ്ഞ്, പിന്നെ +2 കൊണ്ട ചേർത്തു. പണ്ട് പ്രീഡിഗ്രി, അതിന് മുമ്പോ ഇപ്പോഴാണെങ്കിലും +2 കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 17 കഴിയുന്നു. +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എവിടെ പോകണം, ഒറ്റ എണ്ണത്തിന് നാട്ടിൽ പഠിക്കേണ്ട, സകലമാന എണ്ണത്തിനും ബാംഗ്ലൂരിൽ പഠിക്കണം. ആത്മഭാരമാ, ആത്മഭാരം കൊണ്ടാണ് ബാംഗ്ലൂർ പോവുക. കർത്താവിന് വേണ്ടി എനിക്ക് ആ ബാംഗ്ലൂരിൽ കത്തി എരിയണം. അതുകൊണ്ട് എനിക്ക് ബാംഗ്ലൂർ പട്ടണത്തിൽ നിന്ന് പോകണമെന്ന് മനസ്സാക്ഷിയെ വഞ്ചിക്കാൻ കറിയാൻ കഴിയുന്നവരൊക്കെ ഒന്ന് സ്തോത്രം ചെയ്യാം. കള്ളം പറയല്ലേ, കള്ളം പറയല്ലേ. ഞാൻ പിള്ളേരോടൊക്കെ പറയാറുണ്ട്, സ്തോത്രം ചെയ്യുമ്പോൾ മനസ്സാക്ഷിയെ വഞ്ചിക്കരുത്. എപ്പോഴും സാധാരണ യൂത്ത് ക്യാമ്പിനൊക്കെ വരുമ്പോൾ, പണ്ട്, ഇപ്പോൾ അതൊക്കെ ഒരു വിഷയമേ അല്ല, പിന്നെ ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യങ്ങളിലൊന്നാണ് സിനിമ കാണുന്നത് തെറ്റോ ശരിയോ, സിനിമ കാണുന്നത് തെറ്റോ ശരിയോ എന്നൊക്കെ പറയാൻ ഒക്കെ ഒറ്റയടിക്ക്. ദിസ് ഈസ് റൈറ്റ്, ദിസ് ഇസ് റോങ്. ഇനി എൻ്റെ വാക്ക് ഇങ്ങനെ മിസ്കോട്ട് ചെയ്തത്, ഞാനപ്പോൾ അവരോടെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇഷ്ടം പോലെ സിനിമ കാണണം, നല്ല നല്ല സിനിമകളൊക്കെ കാണണം. ഇനിയും അതിൻ്റെ കാണണം, കാണണം കണ്ടീഷൻ ക്ലോസ് ആണേ, കാണണം. ഇത് മാത്രം എടുത്തിട്ട് കട്ട് ചെയ്തിടുന്നവർ അത് ഇതുകൂടെ കെട്ടിയിട്ട് ഇടാവും. അപ്പം കാണണം, ബാക്കിയുടെ പറയട്ടെ. ഒറ്റ കാര്യം കൂടെ കണ്ടിട്ട്, മമ്മൂട്ടി മോഹൻലാലിനെ ഇടിയും അടിയും വെടിയും നടക്കുമ്പോഴും മരം ചുറ്റി പ്രേമം നടക്കുമ്പോഴും ഇതെല്ലാം കാണുമ്പോൾ ആത്മാവിന് എരിവുള്ളവരായി ഗ്ലോറി പറയാൻ കഴിയുന്ന എല്ലാ സിനിമയും കണ്ടോളുക. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് സ്തോത്രം, സ്തോത്രം, കർത്താവേ നിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം എന്ന് പറയാൻ കഴിയുന്ന മുഴുവൻ സിനിമകളും ഒന്നുപോലും കളയാതെ നിങ്ങൾ കാണണം. കണ്ടേ, എല്ലാ സിനിമയും കണ്ടുകൊള്ളുക. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന എന്ത് ചെയ്താലും ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് കഴിക്കുക. അങ്ങനെ സ്തോത്രം വരാൻ കാരണമായ സകല സിനിമകളും നിങ്ങൾ കണ്ടിരിക്കണം. ഒറ്റ എണ്ണം പോലും വിടരുത്, മുഴുവെണ്ണം കാണണം. വിത്ത് എ കണ്ടീഷൻ, സ്തോത്രം പറയണം. ഞാൻ നോക്കി, സ്തോത്രം പറയാൻ ഒത്തിരി തന്നെയല്ല, പല സ്തോത്രം പോയി. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് സ്തോത്രം പറയാൻ ഒക്കുന്ന എല്ലാം സ്തോത്രത്തോടെ അങ്ങനെ ഒക്കുവോ, നമുക്ക് രണ്ടും കൂടെ ഒക്കുവോ, മനസ്സാക്ഷിയെ വഞ്ചിക്കാതെ പറ ഒക്കുവോ, ഒക്കില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഈ +2 കഴിഞ്ഞപ്പോൾ എവിടെ പോകണം, +2 കഴിയുമ്പം കുറച്ച് പേരൊക്കെ ഉള്ളൂ ഇപ്പം നേരെ ഡയറക്റ്റ് ഡിഗ്രിക്കൊക്കെ പോകുന്നത്.
അത് പക്ഷെ നല്ലതാണ്. ബി എസ് സി ഫിസിക്സ് കെമിസ്ട്രി ഒത്തിരി ഡിഗ്രി എടുത്തത് കൊണ്ട് ചാൻസസ് ഒന്നും കുറയത്തില്ല. ലിറ്ററേച്ചർ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ടെസ്റ്റുകൾ എഴുതാം, ബിരുദം ബേസ് ആയിട്ടുള്ള ഒത്തിരി പേര്, ഈവൻ സിവിൽ സർവീസ്. നമ്മളതിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകണം, നിങ്ങൾ വലിയ വലിയ ആൾക്കാരാകണം. സ്വപ്നങ്ങളൊക്കെ ഉണ്ടാകണ്ടേ, സ്വപ്നങ്ങൾ ഉണ്ടാകണം. ഇന്നത്തെ സാധ്യതകളൊന്നും ഒക്കുന്നില്ലെങ്കിലും അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, അത്യധ്വാനം ചെയ്യുക. അത്യധ്വാനം ചെയ്താൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ദൈവം മൂന്ന് കാര്യങ്ങളാണ് ജീവിത വിജയത്തിന് കുഞ്ഞുങ്ങളെ ആവശ്യം. ഒന്ന്, നമുക്ക് സ്വപ്നം വേണം, സ്വപ്നം വേണം. അതുകൊണ്ട് നല്ല സ്വപ്നങ്ങൾ കാണുക. ഈ സമയത്ത് നിങ്ങൾക്ക് നല്ല ദർശനങ്ങൾ വേണം, എനിക്ക് ഉയരണം, എനിക്ക് പഠിക്കണം. ആ സ്വപ്നങ്ങൾ മാത്രം പോരാ, ആ സ്വപ്നങ്ങളിലെത്താൻ വേണ്ടി ഉള്ള കഠിനാധ്വാനം വേണം, കഠിനാധ്വാനം വേണം. ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്യാതെ ആർക്കെങ്കിലും എവിടെയെങ്കിലും എത്താൻ കഴിയുമോ? ഇല്ല, ഒരാൾക്കും ഒത്തത്തില്ല. ചുമ്മാ കിടന്നുറങ്ങി ആരെങ്കിലും കർത്താവ് വിളിച്ചിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ ചോദിക്കും, വെറുതെ ഇരുന്നു കൊണ്ട് പ്രസംഗിക്കുന്ന നിങ്ങൾക്ക് ഇതൊക്കെ പറയാം. നിങ്ങളെപ്പോലെ തന്നെ ഈ കാര്യത്തിൽ അധ്വാനം ചെയ്യുന്നവരെ, ഞാൻ മിക്കപ്പോഴും കിടക്കുമ്പോൾ രാത്രി 2 മണി 3 മണി വരെ പ്രാർത്ഥന, ഉപവാസം, വചനധ്യാനം, കോൺടാക്ട്സ്, പിന്നെ എന്തെല്ലാം കാര്യങ്ങൾ. പക്ഷേ ഉറങ്ങാൻ കൊതിക്കാറുണ്ട്, അഹങ്കാരം പറയല്ല, അസത്യവും പറയല്ല. പക്ഷേ അധ്വാനിച്ചവൻ്റെ മാത്രമേ കർത്താവിന് ഇഷ്ടപ്പെടത്തുള്ളൂ. ഇത് രണ്ടും ഉള്ളത് കൊണ്ട് കാര്യങ്ങൾ നടക്കുമോ? ഇല്ല. പിന്നെ ഒന്ന് ഒരു കാര്യം കൂടെ വേണം, കഠിനമായി പ്രാർത്ഥിക്കണം, മണിക്കൂറുകൾ പ്രാർത്ഥിക്കണം. ഇപ്പോൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ നാളെ ആരാകുമെന്ന് ലോകത്തിന് പറയാൻ കഴിയത്തില്ല. ഇന്ന് പ്രാർത്ഥിക്കുന്നവർ, നാളെ ഈ പ്രായത്തിൽ പ്രാർത്ഥിക്കുന്നവർ, അവർ ആരാകുമെന്ന് ഒരു കണ്ണ് കാണത്തില്ല, ഒരു കാത് കേൾക്കത്തില്ല, ആരുടെയും ഹൃദയത്തിൽ പോലും തോന്നത്തില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. അപ്പം പ്ലസ് ടു കഴിഞ്ഞാൽ എവിടെ പോകണം? അത് പ്രൊഫഷണൽ കോഴ്സ് വേണം. ഒന്നിൽ ബിടെക് എടുക്കണം, മെക്കാനിക്കൽ എടുക്കണം, ഇലക്ട്രോണിക്സ് എടുക്കണം, ഇപ്പോൾ നല്ല ഫീൽഡ്, കമ്പ്യൂട്ടർ എടുക്കണം, IT എടുക്കണം, പിന്നെ ഏറ്റവും മെഡിക്കൽ ഫീൽഡ് എടുക്കണം. കൊറോണ വരുന്നു, എല്ലാം അടയപ്പെടുന്നു, ബിസിനസ് സ്ഥാപനം അടയപ്പെടുന്നു, എന്നാലും മെഡിക്കൽ ഫീൽഡ് അടയപ്പെടുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? മെഡിക്കൽ എടുക്കണം. ഇങ്ങനെ നമ്മൾ നാളത്തേക്കിന് എന്താകും, അങ്ങനെയാണ് നമ്മൾ പലതും തിരഞ്ഞെടുക്കുക. അങ്ങനെ ഒരു 17-കാരൻ അപ്പൻ്റെ എടുക്കൽ 17 വയസ്സ് വരെ നിന്നു, 17 ആയി. അപ്പോഴാണ് അപ്പനെ ഓർത്തത്, ഇനി ഇവനെ പ്രൊഫഷണൽ കോഴ്സ് വിടണ്ട്. അന്നത്തെ പ്രൊഫഷണൽ കോഴ്സ് ആടിനെ വളർത്ത് അതായിരുന്നു. ഇന്നത്തെ വെറ്ററിനറി ഡോക്ടറോ അഗ്രികൾച്ചർ എഞ്ചിനീയറിങ്ങോ എന്നൊക്കെ വേണം പറയാം. എന്താണ് അതിന് പറയുക? അങ്ങനെ വിട്ടു. എവിടെ വിട്ടു? കാർഷിക വൃത്തിക്കല്ല, ഫാം പഠിപ്പിക്കാൻ വേണ്ടി വെറ്ററിനറി ഒരു ലോകത്തേക്ക്, കാർഷിക മേഖലയിലേക്ക് ആ മകനെ ഇറക്കി വിടുകയാണ്. ചേട്ടന്മാരൊക്കെ ആ പണിക്ക് പോയിരിക്കുകയാണ്. അങ്ങനെ ആ ചേട്ടന്മാരെടുത്ത് ഇട്ട് വിട്ടു. അങ്ങനെ ചേട്ടന്മാരും എടുത്തേക്ക് 37-ാം അധ്യായത്തിൽ ഒരു 17-കാരൻ പോകുന്നുണ്ട്. കാരണം ഇവന് സ്വപ്നമൊക്കെ ഉള്ളവനായിരുന്നു. ഇവനെ പറ്റിയുള്ള സ്വപ്നം എന്താ? ഇവൻ കണ്ട ഒരു സ്വപ്നമുണ്ട്. അതാണ് എനിക്ക് ജോസഫിനെ ഒരു കാര്യം ഇഷ്ടം. ഒരു സ്വപ്നം കണ്ടത് വഴി അവൻ അനുഭവിച്ച കഷ്ടപ്പാട്, ചില്ലറ കഷ്ടപ്പാടാണ്. കൊണ്ട് പൊട്ടക്കണ്ടി ഇട്ടു, അവിടുന്ന് ഇസ്മായിലക്കച്ചൊക്കെ വിറ്റു, അവിടുന്ന് പൊത്തിപ്പൊണ്ട വിട്ടു, അവിടുന്ന് അവൻ്റെ കാരാഗ്രഹത്തിൽ പോയി. എന്നിട്ടും എനിക്ക് ഈ യോസഫിനെ കുറിച്ച് ഒരു ഇഷ്ടമുണ്ട്. അടുത്ത പ്രാവശ്യം വീണ്ടും ഒരു സ്വപ്നക്കാരൻ വന്നപ്പോൾ അവനോട് പറഞ്ഞില്ല, ഒരു സ്വപ്നം പറഞ്ഞതിൻ്റെ ഗതികേടാ ഇപ്പം കിടക്കുന്നത്, ഇനി ഞാൻ സ്വപ്നം പറയത്തില്ല. അപ്പോഴും അവൻ സ്വപ്നം വ്യാഖ്യാനിച്ചു. പ്രിയമുള്ളവർ, എവിടെ വന്നാലും ട്രൈ ചെയ്യാണ്. അവൻ ട്രൈ ചെയ്തു, ട്രൈ ചെയ്തുകൊണ്ട് ദൈവം അവനെ എന്ത് ചെയ്തു? ഉയർത്താൻ തുടങ്ങി. പക്ഷേ ഈ 17-കാരൻ ചേട്ടന്മാരെടുത്തിട്ട് പോയി. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുകയാണ്, ഈ ചേട്ടന്മാർ അവനെ ദൂരെ നിന്ന് വന്നപ്പോൾ ഇവനെ ഇങ്ങനെ തപ്പിത്തപ്പി പോവുകയാണ്. അങ്ങനെ തന്നപ്പോൾ 15-ാം അധ്യായത്തിൽ അവൻ ശേഖേമിൽ എത്തി എന്ന് കാണുന്നുണ്ട്. ആരെത്തി? ഈ ജോസഫ് എത്തി. ചേട്ടന്മാർ ശേഖേമിലുണ്ടെന്ന് അറിഞ്ഞ് അവിടെ പോയി. ശേഖേമിൽ എന്തിനാണ് എത്തിയെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം, പിന്നെ ചിന്തിക്കാം. എന്താണെന്നറിയാമോ? 33-ാം അധ്യായത്തിൽ ഒരു സംഭവമുണ്ട്. അത് ഞാൻ അന്നേരം ആ പെങ്കൊച്ചുകൊണ്ട് പറഞ്ഞ ഇറങ്ങിപ്പോകല്ലേ, ഇറങ്ങിപ്പോകല്ലെന്ന് ആ കൊച്ച് പറഞ്ഞ കേൾക്കത്തില്ല. ചിലരോടൊക്കെ പറഞ്ഞ ദീന, ദീന പോയി കന്യകമാരൊക്കെ അന്നേരം അച്ചായൻ പറഞ്ഞ മോളെ ഞാൻ ആരെങ്കിലും 2-3 ആങ്ങളമാരെ കൂട്ടിക്കൊണ്ട് പോ, ശേഖേമി കൂടെ പോകുമ്പോൾ സൂക്ഷിക്കണം. അപ്പോൾ അവൾക്ക് പുറേ ഒക്കത്തില്ല, അവൾക്ക് പോയേ ഒക്കത്തുള്ളൂ. പോ, പോയിട്ട് അനുഭവിച്ചു. എന്തോ അനുഭവിച്ചു? ശേഖേമിലെ കന്യകമാരെ കാണാനാണ് പോയത്. കറങ്ങി നടക്കല്ലേ കൊച്ചെ, നീ പെങ്കൊച്ചാണ്, സന്ധിക്കുമ്പോൾ വീട്ടിൽ വരണം, നീ ഇങ്ങനെ കറങ്ങരുന്ന് പറഞ്ഞ് ആ ദീന കേട്ടില്ല. അപ്പോൾ ഇപ്പോഴത്തെ ദീനായും കേൾക്കത്തില്ല, അന്നത്തെ ദീനായും കേട്ടില്ല. അതുകൊണ്ട് അനുഭവിച്ചു. എന്തോ അനുഭവിച്ചു? ശേഖേമി വന്നപ്പം ആ ശേഖേമിൻ്റെ വലിയ മുതലാളി കണ്ടപ്പോൾ അവളെ ഇഷ്ടപ്പെട്ട് കൊണ്ടുപോയിട്ട് നശിപ്പിച്ചു. അവൾക്ക് ഇഷ്ടമൊക്കെ തോന്നി. അപ്പോൾ ഈ ആങ്ങളമാരെ സമ്മതിക്കൂ, അവന്മാരെന്ത് ചെയ്യും? നീ കാണിക്കുന്ന കുരുത്തക്കെണ്ണെല്ലാം പുറകെ വരുന്ന ആരാ? ആങ്ങളമാരാ. അവന്മാർ രണ്ടെണ്ണം പോയിട്ട് എന്തോ ചെയ്തെന്നറിയാമോ? എല്ലാത്തിനെയും തട്ടിക്കളഞ്ഞു. അതാണ് കുഴപ്പം. 34-ാം അധ്യായത്തിൽ ഈ ഇവരെ വിളിച്ചുകൊണ്ട് സ്നേഹിച്ചു പോയിട്ട് ആങ്ങളമാർ ചതിച്ചിട്ട് എന്ത് ചെയ്തു? സകലണത്തിന് ആരാന്നറിയാമോ? ശിമോനും ലേവിയും കൊണ്ടുപോയിട്ട് എല്ലാത്തിനെയും കൊന്നുകളഞ്ഞു. ഈ പെങ്കൊച്ച് മുഖാന്തരം അവന്മാരുടെ എല്ലാം ഇടപാട് തെറ്റി എല്ലാത്തിനും ആമ്പിള്ളേരെ എല്ലാം കൊന്നു. ഇതുകൊണ്ട് എന്തോ പറ്റിയെന്നറിയാമോ? ഈ കൊന്നോന്മാർക്കും പണി കിട്ടി. എല്ലാം കുഴപ്പമാണ്. ഈ പെങ്കൊച്ചൊപ്പിച്ച കുഴപ്പമാണ്. എന്താ കുഴപ്പം? ഈ 49-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ യാക്കോവ് മരിക്കുന്നതിന് മുമ്പ് എല്ലാവരെയും വിളിച്ച് അനുഗ്രഹിക്കുന്നുണ്ട്. അനുഗ്രഹിച്ച ഉടനെ പറയുക, ശിമിയോനും ലേവിയും സഹോദരന്മാർ, അവരുടെ വാളുകൾ സാഹസത്തിൻ്റെ ആയുധങ്ങൾ, എന്നുള്ളമേ അവരുടെ മന്ത്രത്തെ കുടുങ്ങരുത്, എന്മനമേ അവരുടെ യോഗത്തിൽ ചേരരുത്. തങ്ങളുടെ കോപത്തിൽ അവർ പുരുഷന്മാരെ കൊന്നു, തങ്ങളുടെ ശാത്യത്തിൽ കൂറ്റന്മാരുടെ വരി ഉടച്ചു, അവരുടെ ഉഗ്രകോപം കടിഞ്ഞ കോപം ശപിക്കപ്പെട്ടത്. ഞാൻ
കാലം വരെ യാക്കോബ് വിപ്പാക്കുകയും ഇസ്രായേൽ ചിതറിക്കുകയും ചെയ്യും. വല്യപ്പൻ്റെ അപ്പൻ്റെ അനുഗ്രഹം കിട്ടി, ശാപം എന്താ ആർക്ക് കിട്ടി, ശിമയോൻ ലഭിക്കും. ഇതെല്ലാം ഈ പെങ്ങൾ ഒപ്പിച്ച എൻ്റെ പൊന്നു പെങ്ങൾ മോളെ നീ ഒപ്പിക്കുന്ന സകല കുരുക്കും ആംഗളമാർക്ക് പണിയാവും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ദീനായ പോലെ കറങ്ങാൻ പോകരുത്. പോവാണെങ്കിൽ അച്ചാച്ചന്മാരെ കൂടെ കൊണ്ടുപോകുക, അവരൊക്കെയാണ് നിന്നെ സൂക്ഷിച്ചോലും. ആരാണ് ഷേക്ക്? അതുകൊണ്ടായിരിക്കണം മിക്കവാറും ഈ അണ്ണന്മാരുണ്ടല്ലോ, ഈ മൂത്ത ചേട്ടന്മാർ എവിടെ പോയി? ഷേക്കേമി പോയി. ഞാൻ വായിച്ചപ്പോൾ ഒരു കാര്യം കണ്ടു, ഷേക്കേമിലെ ആമ്പിള്ളേരെല്ലാം ഇല്ലാത്തത് കൊണ്ട്, അമ്മമാരെല്ലാം കൊന്നതുകൊണ്ടായിരിക്കണം ഈ ചേട്ടന്മാർ ആട് മയക്കാൻ ഷേക്കേമി തന്നെ പോയാൽ. ഇപ്പോഴും ഉണ്ട് ചില അണ്ണന്മാർ അവിടെ പോകത്തുള്ളൂ. എവിടെ? അവിടെ തന്നെ പോയി. ഇവരെല്ലാം പോയി അവിടെ തപ്പിച്ചെന്നു. ആര് എന്നു? ജോസഫി എന്നു. ജോസഫി എന്നപ്പോൾ ചേട്ടന്മാരെവിടെ പോയി? ചേട്ടന്മാർ ദോധാനി പോയി. ദോധാനി പോയപ്പോൾ ഈ ജോസഫ് ചെയ്തൊരു കാര്യം അറിയോ? ജോസഫ് അവിടെ ഷേക്കേമിലെത്തി, അവൻ വെളിമ്പ്രദേശത്ത് ചുറ്റി നടക്കുന്ന ഒരുത്തൻ കണ്ടു. ആൻഡ് എ മാൻ ഫൗണ്ട് ഹിം വാണ്ടറിങ് ഇൻ ദ ഫീൽഡ്സ് എന്ന് എഴുതിയിരിക്കുന്നു. എ മാൻ ഫൗണ്ട് ഹിം വാണ്ടറിങ് ഇൻ ദ ഫീൽഡ്സ് എന്തായിരിക്കണം കാരണം? കാരണമുണ്ട്. എൻ്റെ പൊന്നുമക്കളെ, ഈ 17-കാരൻ കറങ്ങുകയാണ്. ഹി വാസ് വാണ്ടറിങ് എന്ന്. ഇപ്പോൾ എല്ലാ 17-കാർക്കും ഇത് കഴിഞ്ഞാൽ ഉടനെ കോവിഡ് ആയതുകൊണ്ട് ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. അവർക്ക് എന്തോ വേണം, കിടുക്കാച്ചി ബൈക്ക് വേണം. കിടുക്കാച്ചി ബൈക്ക് എടുത്തിട്ട് എവിടെ പോകണം? ബാംഗ്ലൂർ പോകണം. ബാംഗ്ലൂർ പോയിട്ട് എന്തോ പറ്റുന്നറിയാമോ? കറങ്ങാൻ പോകണം. ഇതുപോലെ 17-കാരൻ കറങ്ങുകയാണ്. ആര്? ജോസഫ്. പക്ഷെ ജോസഫിന് അറിയാൻ വയ്യാത്തൊരു കാര്യമുണ്ടായിരുന്നു. 17-കാരനെ കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ടെന്നും 17-കാരൻ്റെ മേലൊരു സ്വപ്നമുണ്ടെന്നും അവൻ മറന്നുപോയി. അതുകൊണ്ട് അവൻ കറങ്ങി. പക്ഷേ ഒരു ദൂതം വന്നിട്ട് അവനെ ദോധാനിലെത്തിക്കുകയാണ്. ദോധാനിൽ നിന്ന് അവൻ എത്തേണ്ടടത്ത് എത്തിക്കുകയാണ്. കഴിഞ്ഞ 13 വർഷങ്ങൾ കഷ്ടത്തിലാണെങ്കിലും അവനെക്കുറിച്ചൊരു ദൂതുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? അവൻ 30-കളിൽ ഫറവോൻ്റെ മുമ്പിൽ നിന്നു. കഠിനക്ഷാമത്തിൽ ജനത്തെ സംരക്ഷിക്കുവാൻ ദൈവം അവനെ മുന്നവായിട്ട് അയച്ചിക്കാൻ അവൻ വിളിക്കപ്പെട്ടവനായിരുന്നു. എന്നെ കേൾക്കുന്ന ടീനേജുകാരനെ, എന്നെ കേൾക്കുന്ന ടീനേജുകാരത്തി, ഞാൻ നിങ്ങൾക്ക് ഗ്യാരൻറ്റി പറയാം, നിങ്ങളെക്കുറിച്ച് തമ്പുരാനൊരു പദ്ധതിയുണ്ടോ? നിങ്ങൾ എത്ര കറങ്ങിയാലും നിങ്ങളെ ട്രാക്കി മടക്കിക്കൊണ്ടുവരുന്ന ഒരു ദൈവത്തിൻ്റെ കൃപയുണ്ട്. ഇപ്പം നിങ്ങൾക്ക് തോന്നും കറങ്ങണമെന്ന്. ഞാൻ വി ഡോണ്ട് വാണ്ട് ടു ബാർഗെയിൻ വിത്ത്, നിങ്ങളുമായിട്ട് പിന്നെ യുദ്ധം ചെയ്യാൻ ഞങ്ങളില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും ആരാ ശരി, അതെ വാട്ട്സ് റോങ് ഇൻ ഇറ്റ് എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളെ എല്ലാം എത്ര കറങ്ങിയാലും ട്രാക്കിക്കൊണ്ട് തിരിച്ചെത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കൃപയുണ്ട്. ദൈവത്തിൻ്റെ കൃപയുണ്ട്. ഇത് കേൾക്കുന്ന ടീൻസിനെ, കേൾക്കുന്ന അപ്പനും അമ്മയുണ്ട്. നാമേ പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് നിങ്ങളുടെ ട്രാക്കിൽ തെറ്റിപ്പോകുന്ന കുഞ്ഞിനെ ഇവൻ കറങ്ങുന്ന കണ്ടിട്ട് അമ്മയുടെ അകത്ത് ചങ്കിത്തിയാണ്. നിങ്ങളുടെ അപ്പൻ്റെ അകത്ത് ദേഷ്യവും തെണ്ണവും എല്ലാം ഉണ്ട്. പക്ഷേ ഒരു കാര്യം പപ്പ മമ്മി ഞാൻ പറയട്ടെ, നിങ്ങളുടെ അമ്മയുടെ വയറ്റിൽ നിങ്ങൾ കിടക്കുമ്പോൾ കണ്ട ദർശനങ്ങളെ പൂവണിയിക്കുന്ന വിധത്തിൽ നിങ്ങൾ ട്രാക്ക് തെറ്റിയാലും മടക്കി വരുത്തുന്ന ദൈവത്തിൻ്റെ കൃപയുണ്ട്. അതുകൊണ്ട് അത് എത്രയും നേരത്തെ വരുന്നു, അത്രയും നല്ലതല്ലേ മക്കളെ, അത്രയും നല്ലതല്ലേ. അപ്പം നോക്കുക എൻ്റെ എല്ലാ യേശുവിൻ്റെ ടീൻസ്, നമുക്ക് വേഗത്തിൽ മുമ്പോട്ട് പോകാം. ഈ പ്രായം എന്താണ്? ഈ പ്രായം കത്തുന്ന ഒരു പ്രായമാണ്. മധുര 17 കറങ്ങാൻ നോക്കുന്ന പ്രായം, കറങ്ങാൻ തോന്നുന്ന പ്രായം. ഈ പ്രായത്തിലൊക്കെ കറങ്ങിപ്പോയി ഒത്തിരി പേരുണ്ട്. നമുക്ക് വേഗത്തിലൊന്ന് വേദപുസ്തകത്തിൻ്റെ ചിന്തകളിലൂടെയൊക്കെ ഒന്ന് പോകാം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 1-2 താളുകളിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്. എങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചത്? എൻ്റെ ചിന്തകളെ ഞാൻ വേഗത്തിൽ കൊണ്ടുപോകട്ടെ. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ വരുമ്പോൾ ആദാമിൻ്റെ വംശ പാരമ്പര്യമായ ഇത്, Genesis 5:1, ആദാമിൻ്റെ വംശ പാരമ്പര്യം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി. ദിസ് ഈസ് ദ ബുക്ക് ഓഫ് ദ ജനറേഷൻസ് ഓഫ് ആദം. വെൻ ഗോഡ് ക്രിയേറ്റഡ് മാൻ, ഹി മെയ്ഡ് ഹിം ഇൻ ദ ലൈക്നെസ് ഓഫ് ഗോഡ്. മെയിൽ ആൻഡ് ഫീമെയിൽ ഹി ക്രിയേറ്റഡ് ദം എന്നാണ് പറയുക. ആണും പെണ്ണുമായിട്ട് അവരെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദം എന്ന് പേരിടുകയും ചെയ്തു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എങ്ങനെ സൃഷ്ടിച്ചു? ആണും പെണ്ണുമായിട്ട് അവരെ സൃഷ്ടിച്ചു. എന്നിട്ട് അവർക്ക് ആദം എന്ന് പേരിട്ടു. അതല്ലേ അതിൻ്റെ സത്യം? അതാണ് അതിൻ്റെ സത്യം. എൻ്റെ എല്ലാ മക്കളെ കേൾക്കണേ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു. എന്നിട്ടോ അവർക്ക് ആദമെന്ന് പേരിട്ടു. അപ്പോൾ ആദത്തിൽ ആരുണ്ടായിരുന്നു? ആദത്തിൽ ആദം ഉണ്ടായിരുന്നു, ആദത്തിൽ ഔവയുണ്ടായിരുന്നു, ആദത്തിൽ ആണും പെണ്ണും ഉണ്ടായിരുന്നു. പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. ഇനി ഞാൻ പ്രത്യേകം പറയുകയാണ്, ഞാൻ പ്രസംഗിക്കുന്ന, ഞാൻ ന്യൂ ഇന്ത്യ ദൈവസഭയിലെ ശുശ്രൂഷകനാണ്. ഞാൻ ചിങ്ങവനം കൺവെൻഷൻ പ്രസംഗിക്കുകയല്ല, ഞാൻ കുമ്മനാട് കൺവെൻഷൻ പ്രസംഗിക്കുകയല്ല, ഞാൻ മുളക്കഴ പ്രസംഗിക്കുകയല്ല, ഞാൻ പറവൂക്ഷൻ്റെ വീട്ടിലെ സഭായത്തിൽ പ്രസംഗിക്കുകയല്ല. എൻ്റെ ഹൃദയം നിറഞ്ഞ് എൻ്റെ ടീൻസിനോട് പ്രസംഗിക്കുകയാണ്. അതുകൊണ്ട് ആ മുൻവിധി ഇല്ലാതെ ദൈവത്തെ ഓർത്തന്നെ കേൾക്കാൻ ഞാൻ ഹൃദയം കയ്യും കുപ്പി പറയുകയാണ്. എന്തിനാ ഇങ്ങനെ പറയും ചോദിക്കാൻ? അതിനുവേണ്ടി മാത്രം എന്തുണ്ടെന്ന് നോക്കാൻ കുറേ പേരിരിക്കും വാക്കിൽ കൊടുക്കാൻ. കയ്യും കുപ്പി ചേട്ടന്മാരെ ഞാൻ പറയുന്നത്, എൻ്റെ അപ്പച്ചന്മാരെ ഞാൻ പറയുന്നത് എൻ്റെ പിള്ളേരോടാണ്. എൻ്റെ പിള്ളേർ കേൾക്കണേ, എൻ്റെ പിള്ളേർ കേൾക്കണം. അതിൻ്റെ പേരിൽ എന്ത് കുരിശെടുക്കേണ്ടി വന്നാലും ആരെങ്കിലും ഒക്കെ പറയണ്ടേ? നോക്കൂ, ആണും പെണ്ണുമായിട്ട് മനുഷ്യനെ ദൈവം എന്ത് ചെയ്തു? സൃഷ്ടിച്ചു. എന്നിട്ട് അവർക്ക് ആദം എന്ന് പേരിട്ടു. അതിൻ്റെ അർത്ഥം എന്താ? ആദമിൽ ആണുമുണ്ട്, ആദമി പെണ്ണുമുണ്ട്. എല്ലാ മനുഷ്യരിലും ആണുണ്ട്, എല്ലാ മനുഷ്യരിലും പെണ്ണുണ്ട്. ചിലർക്ക് ഇത് ഇച്ചിരി കൂടിപ്പോ, അതാണ് കുഴപ്പം. ഞാൻ പണ്ട് കേട്ടിട്ടുള്ളൊരു കാര്യമുണ്ട്, നിങ്ങൾക്കറിയാവുന്നൊരു സിനിമയുണ്ട് ചാന്ത് പൊട്ടെന്നുള്ള
ഇറങ്ങുന്ന സിനിമ അതിനകത്ത് ദിലീപ് വരത്തില്ല. ഇപ്പോഴും ഇപ്പോൾ ഇത്തിരി കുണിയും കുടുങ്ങി വരുന്നവരെയൊക്കെ നോക്കിയിട്ട് പിള്ളേരൊക്കെ പറയത്തില്ലേ ചാന്തുപൊട്ടാണ്, ചാന്തുപൊട്ട് ആരാന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇതാരാൻ ചാന്തുപൊട്ടെന്ന് അപ്പച്ചന് അറിയത്തില്ലെങ്കിലും അതൊരു ഒരു മാർക്കാണ്. അങ്ങനെയുള്ളവരെ എന്ത് വിളിക്കാം, ചാന്തുപൊട്ടെന്ന് വിളിക്കാം, എന്താ കാര്യം ആണാണ്. പക്ഷേ ഇച്ചിരി ഞാൻ എല്ലാ ബഹുമാനത്തോടും പറയുക, തെറ്റിദ്ധരിക്കരുത് വാക്കുകൾ. ഇച്ചിരി പെണ്ണ് കാണും, എല്ലാ മനുഷ്യരിലും ആണുണ്ട്, ആണിലല്ല ഇച്ചിരി പെണ്ണുണ്ട്. ചിലപ്പോഴെങ്കിലുമൊക്കെ ആണ് വല്ലാതെ കരയുന്നത് കണ്ടിട്ടില്ലേ, കരയുന്നത് എന്താ, ഒരു മാതൃഭാവമാണ്, ഒരു മാതൃഭാവമാണ്. നിങ്ങളങ്ങ് അമേരിക്കയെ പോയെന്ന് വെക്കുക, നിങ്ങൾ കല്യാണം കഴിച്ച് നിങ്ങളുടെ ഭാര്യ അവിടെ വന്നു, അങ്ങനെയായിരിക്കുക ഭാര്യയുടെ പപ്പ മരിച്ചു പോയെന്ന് കേട്ടു, ഭാര്യയുടെ പപ്പ മരിച്ചപ്പം ഭാര്യ ഇരുന്ന് കരയുകയാണ്, എൻ്റെ അപ്പ പോയേ എൻ്റെ അപ്പ പോയേ. നിങ്ങളും അടുത്ത് വന്നിരിക്കുകയാണ്, ഇടി നിൻ്റെ പപ്പ എനിക്ക് വെറും പപ്പയല്ലായിരുന്നടി, അമ്മായിപ്പനല്ലായിരുന്നടി, എൻ്റെ അപ്പനായിരുന്നടി. കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് കപ്പയും മീനും തിന്നടി, ആറ്റി ചൂണ്ടയിടാൻ പോയടി എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങിയ ഭാര്യ ചോദിക്കും, നിങ്ങൾ എന്തിനാ കരയുന്നു, നിങ്ങൾ എഴുന്നിട്ട് പോയി ടിക്കറ്റിൻ്റെ കാര്യം നോക്ക്, പോകാൻ നോക്ക്. സത്യമാണ്, അപ്പം കരച്ചിലിനത് സൗന്ദര്യം ഉണ്ടെങ്കിൽ പോലും പെൺകുട്ടി ആണിനകത്ത് എപ്പോഴും, പക്ഷേ അത് ഒരു പെണ്ണുണ്ട് ഇല്ലേ, ചില സമയത്ത് പെണ്ണുങ്ങൾക്കോ അവർക്ക് ആണാകാം, അതും ഒത്തിരി ആയാൽ ബോറല്ലേ, അതും ഒത്തിരി ആയാൽ ബോറാണ്. ചിലവിടെ എന്നടേ പോടേ എന്നൊക്കെ പറയുന്ന പെണ്ണുണ്ടെങ്കിൽ ആ പെണ്ണിനൊരു ലാസ്യഭാവം വേണ്ടേ, ഒരു അമ്മയുടെ ഭാവം, ഒരു ലാസ്യയുടെ ഭാവം. അപ്പം പെണ്ണിനകത്ത് ഇച്ചിരി ആണുണ്ട്, പെണ്ണാണാകണം, ചില സമയത്ത് ആണ്ട വരികയും ചെയ്യും, അത് മറ്റൊരു കാര്യം. എന്നാൽ എപ്പോഴും ആണിൻ്റെ സ്വഭാവം കാണിക്കാൻ നോക്കോ ഇല്ല. അപ്പം നോക്കൂ, പെണ്ണിനൊരു ആണാകണം, ആണിനകത്തൊരു പെണ്ണുണ്ട്, പെണ്ണകത്തൊരാണുണ്ട്, എന്തുകൊണ്ടാ, ഒന്നായിരുന്നു ദൈവം ഇതിനെ രണ്ടാക്കി. അങ്ങനെ ആണും പെണ്ണുമായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ഒന്നായതിനെ ദൈവം രണ്ടാക്കി, രണ്ടാക്കിയിട്ട് ദൈവം ഇവിടെ കൊണ്ട് വെച്ചു, അതുകൊണ്ട് ഏദൻ്റെ തോട്ടത്തിലാക്കി വെച്ചു. ആദം അഴുവ എന്താ അത് കാണും, ഗോഡ് ക്രിയേറ്റഡ് ദം ആസ് മെയിൽ ആൻഡ് ഫീമെയിൽ. അപ്പോൾ എല്ലാ ആണിനും പെണ്ണ്, പെണ്ണിനെല്ലാം ആണ്. അത് ദൈവത്തിൻ്റെ ഒരു റേഷ്യോ ആണ്, ആരും പറയണ്ട, അത് റേഷ്യോ ആണ്. ചൈനയിലൊക്കെ ഈ ജനപ്പെരുപ്പമൊക്കെ ഉണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു, എല്ലായിടത്തും പറഞ്ഞു, പണ്ടൊക്കെ നമുക്കിഷ്ടം പോലെ മക്കളുണ്ടായിരുന്നു, മക്കളെ ഒരു വീട്ടിൽ 5, 6, 7, 8, 10 മക്കളൊക്കെ ഉണ്ടായിരുന്നു, 10, 12 ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ഇമാജിൻ ചെയ്യാനൊക്കെ ഇല്ല. എനിക്ക് 4-ാമത്തെ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ച് കിടന്നപ്പോൾ, ഞാനല്ല സോറി, 4-ാമത്തെ ഇപ്പോൾ കുഞ്ഞിനെ എൻ്റെ ഭാര്യ പ്രസവിച്ച് കിടന്നപ്പോൾ, അപ്പം നോക്കൂ എൻ്റെ പൊന്നു പ്രിയരെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അവൾക്ക് വല്ലാത്ത ചങ്കിടിപ്പുണ്ടായി. കാരണം വരുന്നവരും പോകുന്നവരും എല്ലാം ചോദിക്കുന്നത് നിർത്തിയോ 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 നിർത്തിയോ, എന്തോ നിർത്തിയോ എന്ന്. അവൾക്ക് മനസ്സിലായില്ല കൊച്ചിനെ നിർത്തിയോ എന്ന്. അവസാനം തൂക്കാൻ വന്ന ഒരാൾ ചോദിച്ചു നിർത്തിയോ എന്ന്, അവൾ പറഞ്ഞു ഇല്ല, അവരാ ചൂലുമായിട്ട് അങ്ങ് നേരെ ചെന്നു, നിർത്തിയില്ലെന്ന്. ഇവക്ക് ചങ്കിടിപ്പ് തുടങ്ങി, പിന്നെ ഡോക്ടർ ഓടി വന്നു, പാൽപിറ്റേഷൻ കൂടി, പുറകിൽ എഴുതി വെച്ച് കഥ അടച്ചിട്ട് സന്ദർശകരെ അനുവദിക്കുന്നില്ല, കാരണം നിർത്തിയോ നിർത്തിയോ എന്നുള്ള ചോദ്യം. ഇതൊക്കെ ഇന്ന് അസംഭവ്യോ, വലിയ സംഭവം പോലെ, കുറ്റകൃത്യം പോലെ കാണുന്നത് മക്കളുടെ എണ്ണം കൂടിയെങ്കിൽ. മക്കളുടെ എണ്ണം കൂടുന്ന കുറ്റകൃത്യമൊന്നും അല്ല, അത് അനുഗ്രഹമാണ്. അപ്പം നോക്കൂ, 10, 12 ഒക്കെ പേരുള്ള മക്കളുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ജനപ്പെരുപ്പമൊക്കെ വന്നപ്പോൾ എന്താ പറ്റി, നമുക്ക് അങ്ങനൊന്നും മക്കൾ വേണ്ടെന്ന് പറഞ്ഞു. മക്കൾ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, പിന്നെ വന്നിട്ട് പറഞ്ഞിട്ട് സഞ്ജയ്കാന്തിൻ്റെ ഒക്കെ സമയം വന്നപ്പോൾ മാരുതിക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. മാരുതിക്കാറിൻ്റെ സ്ലോഗം നിങ്ങൾക്ക് ഓർമ്മയില്ലേ, എ സ്മോൾ കാർ എ സ്മോൾ ഫാമിലി. ഒരു കൊച്ചു കുടുംബത്തിന് പോകാൻ കൊച്ചു കാർ, ആ കാറ് എത്ര പേർക്ക് കയറാം, എന്നെ പോലെ 5 പേർ അവിടുത്തെ കയറിയാൽ ചില കട്ടലിറങ്ങിയാൽ പിന്നെ അടി ഇടിക്കൂ, പിന്നെ എത്ര വേണം, 4 പേർക്ക്, അച്ഛനും അമ്മയും മുമ്പിൽ, പിള്ളേർ 2 പുറകിൽ. മാരുതിക്കാർ അതിനുവേണ്ടി മാരുതിക്കാർ മേടിക്കാൻ പിള്ളേരെ എല്ലാവരും രണ്ടാക്കി, കൊച്ചു ഫാമിലി. ഒത്തിരി പേരുണ്ടെങ്കിൽ പണ്ടത്തെ അംബാസഡർ അങ്ങനാണോ, അല്ല, ഡിക്കിക്കകത്ത് പറ്റിയ പിള്ളേരെ പറക്കിയിട്ടുകൊണ്ട് പോകാം. ബോബനും മോളി ഓർമ്മയില്ലേ, ഡിക്കി പൊക്കി അവരിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതുപോലെ എല്ലായിടത്തും പോകാം. പക്ഷേ മാരുതിയിൽ അങ്ങനെ പോകാനൊക്കെ ഇല്ല, എ സ്മോൾ കാർ എ സ്മോൾ ഫാമിലി. അങ്ങനെ പിള്ളേർ രണ്ടായി. പക്ഷേ ചൈനയിലോട്ടൊക്കെ വന്നപ്പോൾ പിന്നെ ശ്ലോകം മാറി, 2 നമുക്കൊന്ന്, പിന്നെ 1 നമുക്കൊന്ന്. അങ്ങനെ ആയപ്പോൾ എന്താ പറ്റി, ഫീമെയിൽ ഇൻഫെൻറ്റിസൈഡ് നടക്കാൻ തുടങ്ങി, കുഞ്ഞുങ്ങളാണോ പെണ്ണോ നോക്കിയിട്ട് കൊല്ലാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ എന്തോ പറ്റി, ഇന്നും അവിടെ കുറച്ചാക്കുള്ള ഭീകരപ്പെട്ട ചിത്രങ്ങൾ, ഈ ഭ്രൂണങ്ങളൊക്കെ പൊരിച്ചു കൊണ്ട് വിൽക്കുന്ന ആ പിന്നെ ലോകത്തേക്ക് അവിടുത്തെ ചെറിയ തട്ടുകടകളൊക്കെ മാറിയതുപോലെയുള്ള ദൃശ്യങ്ങളൊക്കെ നാം കണ്ടു. അതൊക്കെ ഒത്തിരി വീഡിയോസൊക്കെ വന്നു. പ്രിയപ്പെട്ടവരെ, എന്താ സംഭവിച്ചത്, മനുഷ്യൻ്റെ എണ്ണം കുറഞ്ഞു. പക്ഷേ അതിനു മുമ്പോ ഒരാണ് ഒരു പെണ്ണ്, യോ ഈ റേഷ്യോ ഇങ്ങനെ കൊണ്ടുപോയി. ഇന്നും നമുക്കറിയാം, മരുമക്കത്തായ സമ്പ്രദായമുള്ള മേഖലയെ പോലെയുള്ള സ്ത്രീകളിലൂടെ ലീനേജ് പോകുന്നിടത്തൊക്കെ അതിൻ്റെ ഒരു കാര്യമുണ്ട്. എന്താണ്, ആണും പെണ്ണുമായിട്ട് സൃഷ്ടിക്കുകയാണ്, ഒരാണിന് ഒരു പെണ്ണ്. ആ റേഷ്യോ തുലനപ്പെടുത്തുന്ന ആരാണ്, പ്രകൃതി തന്നെയാണ്. ദൈവം ഈ പ്രകൃതിക്ക് ഒത്തിരി നിയമങ്ങൾ കൊടുത്തിട്ടുണ്ട്, ആണ് പെണ്ണ്, ആണ് പെണ്ണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആണിന് പെണ്ണിനോട് എന്ത് തോന്നാം, അട്രാക്ഷൻ. കാരണം ഒന്നായിരുന്നു, രണ്ടാക്കി. ആണിന് പെണ്ണിനോട് ഒരു അട്രാക്ഷൻ തോന്നാം, പെണ്ണിന് ആണിനോട് എന്ത് തോന്നാം, അട്രാക്ഷൻ തോന്നാം. ഈസ് ഇറ്റ് റോങ് സംതിങ്? നോ, ഒരു കാരണവശാലും റോങ് അല്ല, റോങ് അല്ല അട്രാക്ഷൻ തോന്നും. കാരണം എന്താണ്, മനുഷ്യരെല്ലാം ഹെട്രോസെക്ച്വലാണ്. ഗോഡ് ക്രിയേറ്റഡ് അസ് മെയിൽ ആൻഡ് ഫീമെയിൽ ആൻഡ് നെയിംഡ് ദം ആദം. വി ആർ ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ആൻഡ് ലൈക്നെസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണ് നാം സൃഷ്ടിക്കപ്പെട്ടത്, ആണും പെണ്ണുമായിട്ടാണ് നാം സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റും, ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടും ആകർഷണം തോന്നും. അപ്പോൾ ഒരു കൊച്ചു പറയുകയാണ്, എനിക്കിന്നുവരെയും അങ്ങനെ ആകർഷണം തോന്നിയിട്ടില്ല എന്നൊരു കൊച്ചു പറഞ്ഞാൽ അത് ശുദ്ധ കള്ളത്തരമാണ്, അത് ശുദ്ധ വംഗത്തരമാണ്. എന്താ കാര്യം എന്നറിയാമോ, അത് കള്ളത്തരമാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്തോ പറ്റുമെന്നറിയാമോ, അത് അപകട
സങ്കടകരമാണ്, നിങ്ങൾക്ക് എന്തോ കാര്യമായ പ്രശ്നമുണ്ട്, അപ്പോൾ അട്രാക്ഷൻ തോന്നും, അട്രാക്ഷൻ തോന്നത്തില്ലേ, അട്രാക്ഷൻ തോന്നും, എപ്പം തോന്നും, കൊച്ചിലെ മുതൽ തോന്നും. ആ അട്രാക്ഷൻ ഏറ്റവും കൂടുതൽ തോന്നുന്ന ഒരു പ്രായം 13 കഴിയുന്ന പ്രായം, കാരണം ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വരും. പുരുഷന്മാരിൽ എന്തോ പറയും, അഡ്രിനാൽ ഹോർമോൺ ഇങ്ങനെ അതിൻ്റെ ആ പ്രവർത്തനങ്ങളൊക്കെ ത്വരിതപ്പെടും കുഞ്ഞുങ്ങളിലെ ഈസ്ട്രജന ഹോർമോണൊക്കെ. അവിടെ സ്ത്രീത്വത്വം ഇങ്ങനെ പണിയപ്പോൾ അത് പക്വതപ്പെട്ടുകൊണ്ട് വരും. പുരുഷൻ്റെ ശബ്ദം മാറും, മീശ കുരുക്കാൻ തുടങ്ങും. അവിടെയൊക്കെ രോമമൊക്കെ ഇങ്ങനെ രോമകഞ്ചുകിതകരായിട്ട് മാറും, രോമങ്ങളൊക്കെ ഇങ്ങനെ വളരാൻ വരും. അവൻ അപ്പനറിയാതെ മീശ പഠിക്കാൻ തുടങ്ങും. എന്തിനാണ്? അത് കുരുള് കുരുള് കളിക്കാൻ വേണ്ടി, അത് കുരുള് കുരുള് കിളിക്കാൻ വേണ്ടി അവൻ മീശ പഠിക്കാൻ തുടങ്ങും. പെൺകുട്ടികൾക്ക് എന്തോ പറ്റും, പെൺകുട്ടികൾക്കൊരു സ്ത്രീത്വം വരും, അവരുടെ ശബ്ദം കുറച്ചുകൂടി ഇമ്പമായിട്ട് മാറും, അവർ കുറച്ചുകൂടെ പക്വതപ്പെടാൻ തുടങ്ങും, ശാരീരികമായും ഒക്കെ പക്വതപ്പെടും. പക്ഷേ ഇവിടെയാണ് മാനസിക പക്വത വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കാം, അപകടം സംഭവിക്കാം. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ആണും പെണ്ണുമായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിച്ചു. അപ്പം മനുഷ്യരാരാണ്? മനുഷ്യന് ഹെട്രോസെക്ഷലാണ്, ആണിന് ആണിനോടും അല്ല, ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടും എന്ത് തോന്നാം, അട്രാക്ഷൻ തോന്നാം. അങ്ങനെ അട്രാക്ഷൻ തോന്നാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ഉണ്ടാകാം. പക്ഷേ ഇവിടെയാണ് മനുഷ്യൻ സെക്ഷൽ ബീങ് ആണെന്ന് അറിയണം. God created human beings as sexual beings. What is sexuality? നമുക്കറിയാം, നമ്മൾ ഒരു എന്താണ് നമ്മുടെ ഒരു ബയോഡേറ്റ പൂരിപ്പിക്കുമ്പോൾ നെയിം എഴുതും, പേരെഴുതും, അഡ്രസ്സ് എഴുതും, എന്നിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് എഴുതും. അടുത്തൊരു കോളമുണ്ട് സെക്സ്. സെക്സിൻ്റെ അവിടെ ഒരു ബയോഡേറ്റ പൂരിപ്പിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും എഴുതുമോ? ഇച്ചിച്ചിന്ന് എഴുതുമോ? ഇച്ചിച്ചിന്ന് എഴുതത്തില്ല. നമ്മളെന്തോ എഴുതും, സെക്സ് എന്ന് ഐദർ മെയിൽ ഓർ ഫീമെയിൽ. അപ്പോൾ അത് റോങ് ആണോ? അല്ല. അത് നന്മയാണോ? അത് നന്മയാണ്. കാരണം എന്താണ്? ദൈവത്വം വിശുദ്ധീകരിച്ചതാണ് അത്. സെക്ഷുവാലിറ്റി ഈസ് എ ഗിഫ്റ്റ്, ഗിഫ്റ്റ് ഫോർ കമ്മ്യൂണിയൻ, ഗിഫ്റ്റ് ഫോർ റിപ്രൊഡക്ഷൻ. ദൈവം തന്ന ഏറ്റവും വലിയ ദാനമാണ് മനുഷ്യൻ്റെ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. അത് ഹോളിയാണ്, 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 അത് ഹോളിയാണ്. കാരണം പരിശുദ്ധമായി സൃഷ്ടിക്കപ്പെട്ടതാണ് ദൈവം മനുഷ്യന് കൊടുത്ത സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. അതല്ലേ സത്യം? പക്ഷേ ഈ മനുഷ്യർക്ക് എന്തു പറ്റി? മനുഷ്യനെ അശുദ്ധമാക്കി കൊച്ചു കൊച്ചിങ്ങനെ വരികയാണ്. നമുക്കൊക്കെ പറയത്തില്ലേ, നമ്മുടെ വീടുകളിലൊക്കെ, അമേരിക്കയല്ലല്ലോ നാട്, അമേരിക്കൻ മക്കളിനോട് വേണമെങ്കിൽ അമേരിക്കയിൽ എപ്പോഴും ഡയപ്പറൊക്കെ കെറ്റും നാട്. ഈ ദരിദ്ര രാജ്യത്ത് ഡയപ്പർ മേടിക്കാൻ ഭയങ്കര പൈസ ആയതുകൊണ്ട് നമ്മൾ വീട്ടിലൊക്കെ അങ്ങനെയൊന്നും കെട്ടാൻ ഒക്കത്തില്ല. വല്ലയിടത്തും പുറത്ത് പോകുമ്പോഴൊക്കെ ഇത് കുറച്ച് കഴിയുമ്പം കോശിലിയാണ്. അടുത്ത കൊച്ചിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എൻ്റെ പൊന്നെ കർത്താവേ, ഈ ഇതൊക്കെ മേടിക്കുന്നത് എങ്ങനെയാണെന്ന് ഓർത്ത് മാത്രം അതിൻ്റെ കോസ്റ്റ് ഓർത്ത് കൊച്ചു വേണ്ടെന്ന് വെച്ച അപ്പനും അമ്മയുണ്ട്. കാരണം ഇതിന് ഭയങ്കര ചിലവാണ്. നമ്മുടെ നാടൊരു സാധാ പിന്നെ ഒരു ഡെവലപ്പിംഗ് കൺട്രി അല്ലേ, അല്ലെങ്കിൽ പോവർട്ടി എന്നൊക്കെ മാറുന്ന ഒരു കൺട്രി അല്ലേ ഉള്ളൂ. അപ്പം നോക്കൂ നോക്കൂ, അത് പാടാണ്. അപ്പോൾ എന്ത് പറ്റും? നമ്മുടെ ആമ്പിള്ളേരൊക്കെ ഇങ്ങനെ കുടുക്കാക്കുണ്ടിയായിട്ടൊക്കെ നടക്കും. കുടുക്കാക്കുണ്ടിയായിട്ടൊക്കെ നടക്കുന്ന മക്കളെ കണ്ടിട്ടില്ലേ? അപ്പം നടക്കുമ്പോൾ ആ കുഞ്ഞിനോട് ചോദിച്ചേ, മോനെ മോനെ മോൻ്റെ ഇച്ചിച്ചി എന്തിയെന്ന് ചോദിച്ചാൽ അവൻ അവൻ്റെ ജനനേന്ദ്രിയത്തെ തൊട്ട് കാണിച്ച് പറയും, ഇച്ചിച്ചിയാണ്. ആരാ ഈ കൊച്ചിനെ പഠിപ്പിച്ചത്? ഇച്ചിച്ചിയാണെന്ന്. ഇത് ഇച്ചിച്ചിയൊന്നും അല്ല, അവനെ പഠിപ്പിച്ചു. ഇത് ഇച്ചിച്ചിയാണ്, ഇത് ശൂശുവാണ്, ഇത് കാണിച്ചുണ്ടല്ലോ. അട്ടെ പിടിച്ച് അവിടെ കെട്ടി തൂക്കും. അവന് തോന്നി, മോനെ ഒരു പിച്ചാത്തിയും കൊണ്ട് വന്നിട്ട് അച്ചായൻ പറഞ്ഞു, കണ്ടിച്ചു കളയും, കണ്ടിച്ചു കളയും, നീ എന്തെങ്കിലും മിണ്ടിയാ, ഇത് കണ്ടിച്ചു കളയും. അപ്പോൾ അവന് തോന്നി, അപകടം പിടിച്ചൊരു സാധനം, ഇച്ചിച്ചിയായിട്ടൊരു സാധനം, ശൂശുവായിട്ടൊരു സാധനം, ഇത് ശൂശുവല്ല, ഇത് ഇച്ചിച്ചിയല്ല, ഇതെന്താണ്? ഹോളിയാണ്, ഹോളി. എന്താണ്? ദൈവം മനുഷ്യന് തന്ന ഏറ്റവും വലിയ ദാനം, വരദാനം, സെക്ഷുവാലിറ്റി എന്ന ഗിഫ്റ്റാണ്. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ്, ഗിഫ്റ്റ് ഫ്രോം ഗോഡ്. പക്ഷേ ഈ ഗിഫ്റ്റിനെ അതിനെ അസ്വാഭാവികമാക്കാൻ വേണ്ടി പരിശാജ് മനുഷ്യൻ്റെ അകത്തേക്ക് കള്ളത്തിൻ്റെ 1000 വിത്തുകൾ വിതച്ച് കൊടുത്തു. ആ വിത്തുകളുടെ ഏറ്റവും വലിയ വിത്ത് എന്താണ്? മനുഷ്യൻ്റെ അകത്തേക്ക് ഇത് തെറ്റാണ്, ആ തെറ്റിനെ പ്രണയിക്കാൻ വേണ്ടി. നോക്കൂ എൻ്റെ പൊന്നു മക്കളെ, ഈ സമയത്ത് എന്തോ ഉണ്ടാകാം, ഇന്ന് പറ്റുന്ന വലിയൊരു അപകടമുണ്ട്. ഹെട്രോസെക്ഷലായിട്ടുള്ള മക്കളെ ഹോമോസെക്ഷലാക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഹ്യൂമൻ ബീങ്സ് ആർ നോട്ട് ക്രിയേറ്റഡ് ആസ് ഹോമോസെക്ഷൽസ്, അവർ ഹെട്രോസെക്ഷലാണ്. ഇന്ന് ഹോമോസെക്ഷുവാലിറ്റി ഒരു യാഥാർത്ഥ്യമായിട്ട് മാറുന്നു. അടുത്ത ദിവസങ്ങളിൽ കേട്ട ഒരു കാര്യം, ഒരു ആപ്പിൽ, ആ ഒരു പ്രത്യേക ഒരു ആപ്പിലൂടെ ഒരു കൊച്ചന് ഹായി അയച്ചതും ആ കൊച്ചിനെ ചതിച്ചതും അവസാനം അത് വലിയൊരു ഒരു സങ്കടത്തിലേക്ക് പോയതുമായ വലിയ ദയനീയമായ വാർത്തകൾ കേൾക്കുമ്പോൾ എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ നിങ്ങളുടെ യു ഷാൽ നോ ദ ട്രൂത്ത് ആൻഡ് ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ ആൻഡ് യു ആർ ഫ്രീ ഇൻഡീഡ്. നിങ്ങളെല്ലാം അറിയണം എന്താണ്? നമ്മൾ ഹെട്രോസെക്ഷലാണ്, നമ്മൾ ഹോമോസെക്ഷൽ അല്ല. നിങ്ങൾക്കുണ്ടാകുക പിന്നെന്താണ് മനുഷ്യൻ്റെ അകത്തേക്ക് ഈ കള്ളങ്ങൾ വിതയ്ക്കുന്നത്? അവൻ്റെ കുഞ്ഞുനാളിലുണ്ടാകുന്ന ആ ഇനിഷ്യൽ സ്റ്റേജിലുണ്ടാകുന്ന സെക്ഷൽ എക്സ്പീരിയൻസസ്, അത് മെയിൽ എക്സ്പീരിയൻസ് ആണെങ്കിൽ അവൻ്റെ അകത്ത് പിശാജ് കള്ളം പറഞ്ഞു കൊടുക്കും, നീ ഹോമോസെക്ഷലാണ്, നീ ഇതാണ്, നീ ഇതാണെന്ന് പിശാജ് നിന്നോട് പറയുമ്പോൾ. അപ്പം ഞാൻ ചിലരുമായിട്ട് സംസാരിച്ചു, സൈക്കോളജിസ്റ്റുമായിട്ട് സംസാരിച്ചു, അവർ പറഞ്ഞു ഈ ഗ്രൂപ്പിനകത്ത് യു ആർ ദിസ് എന്നുള്ള മെസ്സേജുകൾ വരും, എന്നിട്ട് അവരെ അങ്ങനെ ആക്കാൻ ശ്രമിക്കും. എന്നാൽ വചനം പറയുന്നു, യു ഷാൽ നോ ദ ട്രൂത്ത് ആൻഡ് ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ ആൻഡ് യു ആർ ഫ്രീ ഇൻഡീഡ്. നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? പറയുക, ഏതെങ്കിലും എൻ്റെ കുഞ്ഞിനകത്തെ ഹോമോസെക്ഷൽ എക്സ്പീരിയൻസിലൂടെ കടന്നുപോയി തകർച്ചയിലൂടെ
കൂടെ പോകുന്ന ഒരു ഒരു ടീനിൻ്റെ പ്രായത്തിലാണ് നിങ്ങളെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് പറയുകയാണ്, നിങ്ങളെ അതിൽ നിന്ന് വലിച്ചെടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. യു ഷാൽ നോ ദ ട്രൂത്ത് ആൻഡ് ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ ആൻഡ് യു ആർ ഫ്രീ ഇൻഡീഡ്. അപ്പം നിങ്ങൾ ചോദിക്കൂ, ഇതെന്തുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ഒരു കരാള ഹസ്തങ്ങളിൽ കൂടെ എളിയദാസനും ബാല്യകാലത്തിൽ പോകേണ്ട ദുരന്തം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ എൻ്റെ അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് പൊക്കിയെടുത്ത് പ്രാർത്ഥിച്ച് ദൈവകരങ്ങൾ വിശുദ്ധീകരിച്ചത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ നിന്ന് ഈ കാര്യം പ്രസംഗിക്കുന്നത്. അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞ്, ഇതൊന്നും ആരോടും പറയരുത്, പക്ഷേ ദിസ് ഈസ് എ ട്രൂത്ത്. ഇന്ന് രാത്രി ഇന്ന് പകലിൽ ഈ സന്ധ്യയിൽ എൻ്റെ കൗമാരക്കാരോട് ഞാൻ പ്രസംഗിക്കുമ്പോൾ, എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, അപ്പോൾ എന്ത് തോന്നും, ശത്രു നിൻ്റെ അകത്തൊരു വിത്ത് വിതക്കിയാണ്, എന്തുകൊണ്ടിത് പറഞ്ഞു? 10-26 വയസ്സുള്ള നല്ല അനുഗ്രഹിക്കപ്പെട്ട സമ്പൂറ്റി കുഞ്ഞുങ്ങൾ തകർന്നു പോകുന്നത് കണ്ടപ്പോൾ ചങ്ക് പൊട്ടി പറയണമെന്ന് തോന്നി. ഇത് ഈ തെറ്റി കുരുക്കി വിടരുത്. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളെ ഈ കുരുക്കിലെ കൊണ്ടുവരുവാൻ ഒത്തിരി അണ്ണന്മാരിപ്പുണ്ട്. അവരാരാണ്? ചില മക്കളുണ്ട് അവർ ബൈസെക്ഷ്വലാണ്. ഐദർ ഓർ ദീസ്, എന്ത് കിട്ടുന്നോ അത്, ഭാര്യ ഉള്ളവർ, കുടുംബമുള്ളവർ, കുഞ്ഞുങ്ങളുള്ളവർ, കൊച്ചുങ്ങളെ നശിപ്പിക്കുന്നവരുണ്ട്. ഒരു കാര്യം ഓർത്തോണം, ബാഡ് ടച്ച് ഉണ്ട്, ഗുഡ് ടച്ച് ഉണ്ട്. അസ്വാഭാവികമായി നിങ്ങളുടെ ദേഹത്ത് ഒരാൾ തൊട്ടാൽ, നിങ്ങളുടെ അവരുടെ കൈവിരലുകൾ നിങ്ങളുടെ ദേഹത്തോട് ഓടുന്നത് കണ്ടാൽ, നോ എന്ന് പറയാനുള്ള തൻ്റെ ഇടം നിങ്ങൾ പ്രാപിക്കണം. ആ നോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നരകക്കുഴിയിൽ നിന്ന് പുറത്ത് വരും. ഏ, ഞാൻ ഇന്ന് നിങ്ങളോട് പറയട്ടെ, നോ എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാണോ? അവൻ നിങ്ങൾ നോ എന്ന് പറയാൻ തയ്യാറായാൽ നിങ്ങളുടെ നോയ്ക്ക് ശക്തി പകരാൻ ദൈവം തൻ്റെ ദൂതനെ നിങ്ങൾക്ക് വേണ്ടി അയക്കും. നിങ്ങൾ ചില സാഹചര്യത്തിൽ വരുമ്പോൾ നോ എന്ന് പറയാൻ തയ്യാറായോ? എന്നിട്ട് എന്ത് പറയണം? യേസ് എന്ന് ദൈവത്തോട് പറയണം. വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. ഈ കുരുക്കിൽ നിന്ന് പുറത്തു വരാൻ കർത്താവ് ചിലരെ ഇന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആർക്കെങ്കിലും അങ്ങനെ ഒരു വേദനാജനകമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, അത് പുറത്തു പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ, നിങ്ങൾ ഇന്ന് രാത്രി ഈ പകൽ സന്ധ്യയിൽ ആർജവം എടുക്കുക. നോ എന്ന് പറഞ്ഞാൽ കർത്താവ് പറയുന്നു, യു ഷാൽ നോ ദ ട്രൂത്ത് ആൻഡ് ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ ആൻഡ് യു ആർ ഫ്രീ ഇൻഡീഡ്. നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. അപ്പോൾ തന്നെ ഈ 13-ൻ്റെ പ്രായത്തിനകത്ത് എന്തുണ്ടാകും? ആകർഷണം ഉണ്ടാകും. അത് സ്ട്രോങ് ആണോ? അല്ല. എനിക്ക് വരും ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ പറഞ്ഞ് മുമ്പോട്ട് പോകണം, അത് റോങ് ആണോ? അല്ല. അത് തെറ്റാണോ? അല്ല. പക്ഷേ ഇവിടെയാണ് വിശുദ്ധീകരിക്കപ്പെടേണ്ടത്. ഈ സമയത്ത് എന്തുണ്ടാകും? പ്രണയത്തിൻ്റെ ചതിക്കുഴികളിലേക്ക് പെട്ടുപോകാം. വരും ദിവസങ്ങളിൽ ഞാൻ ഈ ശുശ്രൂഷ തുടരും. 2-3 ദിവസം കൊണ്ടില്ലേ, കാട്ടാക്കട മുരുകൻ്റെ ഒരു നല്ല കവിതയുണ്ട്, രേണുക എന്ന് പറയുന്ന കവിത. മലയാളം കവിത ഇച്ചിരി ഇഷ്ടമായതുകൊണ്ട് ആ കവിതയ്ക്കകത്ത് പറയുന്ന ഒരു വാക്കുകളുണ്ട്. ഭ്രമമാണ് പ്രണയം, വെറും ഭ്രമം, വാക്കിൻ്റെ വിരുദിനാൽ തീർക്കുന്ന സ്ഫടിക സൗധം. വായിക്കാമോ? ഭ്രമമാണ് പ്രണയം, വെറും ഭ്രമം, വാക്കിൻ്റെ വിരുദിനാൽ തീർക്കുന്ന സ്ഫടിക സൗധ്യം. പക്ഷെ അടുത്ത ലൈനുകൾ പേടി തോന്നി. എപ്പോഴോ തട്ടിത്തകർന്നു വീഴുന്നു നാം, നഷ്ടങ്ങളറിയാതെ നഷ്ടപ്പെടുന്നു നാം. ഒന്നുകൂടെ പാടട്ടെ. ഭ്രമമാണ് പ്രണയം, വെറും ഭ്രമം, വാക്കിൻ്റെ വിരുദിനാൽ തീർക്കുന്ന സ്ഫടിക സൗധം. വാക്കിൻ്റെ വിരുതി വെച്ചിട്ട് ഈ സ്ഫടിക സൗധം തീർക്കും. തീർത്ത ചരിത്രം വേദപുസ്തകത്തിലുണ്ട്. 2 ശമൂവേൽ 13 ഒരുത്തൻ ഇങ്ങനെ സ്ഫടിക സൗധത്തിൽ തീർത്തു. ആരാന്നറിയാമോ? അമ്നോൻ. സുന്ദരി പെണ്ണുണ്ടായിരുന്നു, അബ്ശാലോമിൻ്റെ പെങ്ങള്. അബ്ശാലോം സുന്ദരനാ, മുടിയൊക്കെ ഉണ്ടായിരുന്നു, കരുവലത്തിൽ തൂക്കപ്പെട്ടവൻ. അവൻ്റെ ഒരു പെങ്ങള് പേരെന്താ? താമാർ. ആമാറിനോട് പ്രേമം ജനിച്ചു. പ്രേമം ജനിച്ചിട്ട് ഈ ചെറുക്കൻ എന്തോ എന്നറിയാമോ? സഹോദരി, അവൻ്റെ സഹോദര നിമിത്തം മാനമുഴുത്തു. മലയാള പരിഭാഷയിൽ അങ്ങനെ എഴുതിയിരിക്കുക, ഹി വാസ് ടോർമെന്റഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. കാമഭ്രാന്തനായിട്ട് മാറി. എന്നിട്ട് ഇവൻ രോഗിയായി. കൂട്ടുകാരൻ പറഞ്ഞു കൊടുത്തു, നീ പെങ്ങളെ നീ എന്തിനാ ക്ഷീണിക്കുന്നത്? നീ രോഗം നടിച്ചു കിടക്കണം, എന്നിട്ട് അവളെ വരുത്തണം, എന്നിട്ട് എല്ലാവരെയും ഇറക്കി വിടണം. വായിക്കണം. അവനെ എല്ലാവരെയും വിളിച്ചു വരുത്തി. എന്നിട്ട് അവനോട് എന്നാ പറഞ്ഞെന്നറിയാമോ? അപ്പം വരുമ്പോൾ നീ അവൻ എൻ്റെ സഹോദരി താമർ വന്ന് എനിക്ക് ഭക്ഷണം കഴിപ്പിക്കണം. അമ്മോ രോഗിച്ച് നടത്തു കിടന്നു. സഹോദരി വന്ന് താമർ വന്നു. അവൻ അവിടെ കയ്യിൽ നിന്ന് എടുത്ത് ഭക്ഷിക്കേണ്ടതിന് എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ 1-2 വടകളെ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞു. പെങ്ങളോർത്തു സഹോദര സ്നേഹം കൊണ്ടാന്ന്. ഇതുപോലെ ഓരോരുത്തന്മാർ പറയും, നീയോ നീ ഉണ്ടാക്കുന്നൊക്കെ നീ ആരാ, നിന്നെ പുകഴ്ത്തി. എന്നിട്ട് എന്തോ പറഞ്ഞു, എല്ലാവരും പുറത്താക്കാൻ പറഞ്ഞു, പുറത്താക്കാൻ പറഞ്ഞു. എന്നിട്ട് ഈ സഹോദരൻ നശിപ്പിച്ച്, എന്നിട്ട് വെറുത്തു. ഞാൻ അന്നേരം ആ കൊച്ചിനോട് പറഞ്ഞതാ ഒറ്റയ്ക്കുള്ളടുത്ത് പോകല്ലെന്ന്. ആ ചെറുക്കൻ ഒറ്റയ്ക്കുള്ളപ്പോ അവിടെ പോകരുതെന്ന് പറഞ്ഞ ഇതൊന്നും കേൾക്കത്തില്ല. കറങ്ങാൻ പോയി, ഒറ്റയ്ക്ക് പോയി, അനുഭവിച്ചു. ഞാനിപ്പോ എന്തോ എനക്കു. അവിടെ ആങ്ങളൊക്കെ കുഴപ്പമുണ്ടായി, അവനെ കൊന്നു, എന്തെല്ലാം പ്രശ്നം. അവസാനം അബ്ശാലോം അന്നേരം പറഞ്ഞല്ലേ ഒറ്റയ്ക്കുള്ളടുത്ത് പോകല്ലെന്ന്. അപ്പം പറഞ്ഞല്ലേ അവിടെ ഒറ്റയ്ക്കുള്ളത് പോകല്ലെന്ന്. കൂട്ടുകാരെ വിളിക്കുമ്പോൾ ഒറ്റയ്ക്ക് പോകല്ലെന്ന് പറഞ്ഞ കേൾക്കണം. ഒറ്റയ്ക്ക് പോകരുത്, സ്വന്തം സഹോദരനാൽ സാധിക്കപ്പെട്ടു.
രണ്ട് ചുമ്മാ 13 പറഞ്ഞ കേക്കത്തിലൊന്നും പോകരുത് പോകരുത് കറങ്ങരുത് അന്നേരം പറഞ്ഞ ആമ്പിള്ളേർ തന്നെ താമസിക്കുന്നിടത്ത് പോകരുത് പക്ഷെ കണ്ടോ പോയിട്ട് ഇതുകൊണ്ട് ഓരോരുത്തർ വിളിക്കുമ്പം പോകരുത് നാളെ തുടരും എല്ലാവരും വരണം 4 മണിക്ക് കണ്ണടച്ച് പ്രാർത്ഥിച്ച് എൻ്റെ പൊന്നു കർത്താവ് എൻ്റെ പൊന്നു മക്കളൊന്നും നഷ്ടപ്പെടല്ലേ ഹോമോസെക്ഷൽ കുഴികളിൽ ചെന്ന് വിടരുതേ വാക്കിൻ്റെ വിരുദിനാൽ തീർക്കുന്ന സ്ഫടിക സൗധങ്ങൾ നാളെ തകർന്നു പോകുമല്ലോ പിന്നെ വെറുക്കപ്പെടുമല്ലോ വലിച്ചെറിയപ്പെടുമല്ലോ നഷ്ടപ്പെടാൻ ഇടയാക്കല്ലേ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന എൻ്റെ പൊന്നബ്ബായേ ഞങ്ങളുടെ ടീംസിനെ മുഴുവൻ അനുഗ്രഹിക്കണേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കണം നാളെ കൃത്യം 3 മണിക്ക് എല്ലാവരും വരും വരണം വരണം 3 മണിക്ക് തന്നെ ആരംഭിക്കും ഗോഡ് ബ്ലെസ് യു മക്കളെ സോറി 4 മണിക്ക് തന്നെ ആരംഭിക്കും ഗോഡ് ബ്ലെസ് യു മക്കളെ